നല്ല നാളേക്കായി സകല മനുഷ്യരും കാത്തിരിക്കുകയാണ്. അതേക്കുറിച്ചുള്ള വിവരണങ്ങളും സ്വപ്നങ്ങളും എല്ലായ്പ്പോഴും കേൾക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് ഏറ്റവും ഭംഗിയായി വിവരിച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിലെ ഒടുവിലത്തെ 2 അധ്യായങ്ങൾ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നിത്യത മറനീക്കി കാണിക്കുകയാകുന്നു എന്ന് നാം കാണുകയുണ്ടായി. പുതിയ സൃഷ്ടിയായ മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കുന്ന പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും പുതിയ യെരുശലേമിനെക്കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. തൻ്റെ മക്കൾക്കായി ദൈവം ഒരുക്കുന്നത് എത്ര ആശ്ചര്യകരമായ കാര്യങ്ങളാണ്. 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം ചിന്തിച്ചിരുന്നല്ലോ. ഇനിയും 3-ഉം 4-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 3-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകയില്ല. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. എന്താണ് കൂടാരം? യോഹന്നാൻ 1:14 യോഹന്നാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. പാർത്തു എന്നുള്ളതിന് തൻ്റെ കൂടാരം അടിച്ചു എന്ന അർത്ഥമാണ്. ആ ജഡം ക്രൂശിൽ തറയ്ക്കുണ്ടായി. അത് മാത്രമല്ല, അവ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോട് ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. നമുക്കും മഹത്വമുള്ള ശരീരം ലഭിക്കുവാൻ പോകുകയാണ്. നാം അവനോടുകൂടെ പുതിയ യെരുശലേമിൽ പാർക്കുവാനും പോകുകയാണ്. സ്വർണത്തെരുവീഥി വാസ്തവത്തിൽ അത്ര പ്രാധാന്യം അർഹിക്കുന്നതല്ല. അത് ഇവിടെ കിട്ടാത്തവർക്ക് അതായിരിക്കും വലുത്. എന്നാൽ നിങ്ങൾ നടക്കുന്ന വീഥികളിൽ ഏത് വിധത്തിലുള്ള ടാർ ആയാൽ എന്താണ് നിങ്ങൾക്ക് വിശേഷം? അത് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നി എന്ന് വരില്ല. മനസംബന്ധിയായും ആത്മീയമായും അവിടെയുള്ള മൂല്യങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ് നിങ്ങൾക്കും എനിക്കും പ്രധാനപ്പെട്ടതായുള്ളത്. പുതിയ നഗരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, ദൈവം ഇനിമേൽ 3-ാം സ്വർഗത്തിൽ വസിക്കാതെ തൻ്റെ അധിവാസ സ്ഥാനം പുതിയ ഭൂമിയിലെ പുതിയ യെരുശലേമിലേക്ക് മാറ്റി സ്ഥാപിക്കുവാൻ പോകുന്നു എന്നതാണ്. അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഇന്ന് വളരെയേറെ കാണപ്പെടുന്ന പലതും നീക്കപ്പെടുവാൻ പോവുകയാണ്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇന്നത്തെ ജീവിതത്തെ മൂകമാക്കുന്ന സങ്കടങ്ങളൊക്കെ നീക്കപ്പെടുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. പിന്നെ നാം വായിക്കുന്ന, ഇനി മരണം ഉണ്ടാകേയില്ല. അത് അത്ഭുതകരമായ ഒരു നേട്ടം തന്നെയായിരിക്കും. നിങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം കേൾക്കുവാൻ തുടങ്ങിയതിന് ശേഷം എത്ര പേർ മരിച്ചു മൺമറഞ്ഞു എന്നറിയാമോ? എല്ലാ സമയത്തും മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു. സെമിത്തേരിയിലേക്ക് നിരന്തരമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ശ്മശാനം എന്നതിനേക്കാൾ ഉപരി ഒന്നുമല്ല. ഇന്ന് ഈ ലോകം ഒരു വലിയ ശ്മശാനമാകുന്നു. എന്നാൽ അതെല്ലാം അവസാനിക്കുവാൻ പോവുകയാണ്. പുതിയ യെരുശലേമിൽ ശവമടക്കുവാനുള്ള സ്ഥലം ഉണ്ടായിരിക്കേയില്ല. ശവപ്പെട്ടി കച്ചവടക്കാർക്ക് കച്ചവടമൊന്നും കാണില്ല. എന്തിന് ശവപ്പെട്ടി കച്ചവടക്കാരുടെ കാര്യം പറയണം? 25 ലക്ഷവും 35 ലക്ഷവും കൊടുത്ത് പഠിച്ച് ഡോക്ടറായവർക്ക് പണിയൊന്നും കാണില്ലല്ലോ. മരുന്ന് കടക്കാർക്കും അതുതന്നെ ആയിരിക്കും സ്ഥിതി. കാരണം ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. അതെ, നമ്മുടെ അരുമനാഥനോടുകൂടെ ഉള്ള വാസം എത്ര മനോഹരമാണ്. 5-ാം വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അവൻ സകലതും പുതുതാക്കുവാൻ പോവുകയാണ്. മറ്റെന്തിനേക്കാളും ഉപരി എനിക്കിത് അർത്ഥവത്തായി തോന്നുന്നു. താങ്കളുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഈ ജീവിതം കൊണ്ട് സംതൃപ്തനായിരുന്നില്ല. പലപ്പോഴും ഞാൻ എന്നെ തന്നെ മോഹഭംഗം സംഭവിച്ച അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. ആകെ പരിമിതിപ്പെടുത്തിയ അവസ്ഥയിൽ, വാസ്തവത്തിൽ ഞാൻ നേടുവാൻ ആഗ്രഹിച്ച പലതും നേടുവാൻ കഴിയാത്ത സ്ഥിതിയിൽ. ഒരുപാട് നേടി എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിൽ തന്നെ ഉള്ളിൽ ചില ഇച്ഛാഭംഗങ്ങൾ. ഞാൻ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച വ്യക്തിയായി ഒരിക്കലും ഞാൻ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ ആകണം എന്ന് എനിക്ക് തന്നെ ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ടല്ലോ. അതാ ആ കാര്യങ്ങളാകാൻ കഴിയാത്തതിലുള്ള മോഹഭംഗം. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭർത്താവാകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ഒരു പിതാവാകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നതുപോലെ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. ആ പ്രസംഗം ഇനിയും ഞാൻ പ്രസംഗിക്കുവാൻ ഇരിക്കുന്നതേയുള്ളൂ. ഞാൻ എത്തേണ്ടിടത്ത് എത്തിയതായി തോന്നുന്നില്ല സുഹൃത്തെ. എല്ലാ നേട്ടങ്ങൾക്കും ഒരു കളങ്കമുള്ളതുപോലെ തോന്നുന്നു. നിങ്ങൾക്കും ജീവിതത്തെക്കുറിച്ച് അങ്ങനെ തോന്നുന്നുണ്ടോ?
ഇനിയും ശരിയാകുവാനുള്ള പല പല ഇടങ്ങൾ. എല്ലാം പുതുതാക്കി തീർക്കുമ്പോൾ ഉണ്ടാകുന്ന മഹത്വകരമായ പ്രത്യാശ നാം ഇവിടെ കാണുന്നു. അതെ, ഭാവിയിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള വീക്ഷണവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര സുന്ദരമാണ്. നമുക്ക് സകലതും വീണ്ടും ആരംഭിക്കാം. നമ്മുടെ പുരോഗതിക്ക് ഒരിക്കലും അവസാനം വരികയുമില്ല. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓർക്കുക, യെശയ്യാപ്രവചനം 9:7 അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. നിരന്തരമായ വളർച്ചയും പുരോഗതിയും ഉണ്ടായിരിക്കും. ഭാവിക്ക് വേണ്ടിയുള്ള ആ പ്രതീക്ഷയെക്കുറിച്ച് ചിന്തിച്ചാലും നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയാത്ത വളർച്ച. ഒരു ദിവസം ഞാൻ ചിലത് അറിയുവാൻ പോകുന്നു, ഇന്ന് എനിക്കറിയില്ല, അന്ന് ഞാൻ അറിയും. 6-7 ശ്രദ്ധിച്ചാട്ടെ. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നുവെന്ന് ഇത് ഇവിടെ സംസാരിക്കുന്ന വ്യക്തി കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്ന് വെളിവാക്കുന്നു. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ അവനെ അങ്ങനെയാണല്ലോ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസികൾ തങ്ങളുടെ പുതിയ ശരീരത്തിൽ ദൈവത്തിനായും ദൈവീക കാര്യങ്ങൾക്കായും ദാഹിക്കും. അവർ തൃപ്തരാകുകയും ചെയ്യും. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 5:6 കർത്താവായ യേശു പറഞ്ഞത്, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. എല്ലാ വിശ്വാസികളും വിശ്വാസത്താൽ വിജയാളികളാണ്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. 1 യോഹന്നാൻ 5:4 നാം കാണുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കുമെന്ന് വായിച്ചല്ലോ. എല്ലാ ദൈവമക്കളും മക്കളായി തീർന്നത് ക്രിസ്തുവിലെ വിശ്വാസത്താലാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്ന് നാം വായിക്കുന്നു. അവർ സകലവും അവകാശമാക്കും. കാരണം ഇത് ദൈവമക്കൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. റോമാലേഖനം 8:16-17 നാം അത് വായിക്കുന്നുണ്ടല്ലേ. അവൻ എനിക്ക് മകനായിരിക്കുമെന്നുള്ളത് അസാധാരണമായ ഒരു ശൈലിയാകുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇത് മാത്രമാണെന്ന വസ്തുത നാം ഓർക്കേണ്ടതുണ്ട്. എന്റെ മകൻ എന്ന് പറയുന്നത് ദൈവമാണ്. അവൻ അത് ഇവിടെ പറയുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി എത്ര ഉന്നതമാണല്ലേ. സഭയിൽ മൊത്തം പറഞ്ഞെന്നാൽ വിശ്വാസികൾ ദൈവത്തിന്റെ ഒരു കൂട്ടം ആളുകളാകുന്നു. എന്നാൽ അവർ അതിനേക്കാൾ കൂടുതലാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ അവിടുത്തെ മകനാണ്. മനോഹരമില്ലേ. 8 നോക്കിക്കാട്ടെ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും, ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ, അത് രണ്ടാമത്തെ മരണം. ഈ വാക്യം എപ്പോഴും എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാകാറുണ്ട്. പാപം എന്ന് പറയുമ്പോൾ സാധാരണ നാം ചിന്തിക്കാറുള്ള ഒരു ലിസ്റ്റുണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പലതും അതിൽ ഉൾപ്പെട്ടു എന്ന് വരില്ല. ദൈവം പാപത്തെ കാണുന്ന വിധം ഈ പട്ടികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കുലപാതകന്മാരോടും ദുർനടപ്പുകാരോടും ചേർത്ത് തന്നെ കള്ളം പറയുന്നവനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. പാപത്തെ ഒരിക്കലും ലാഘവ ബുദ്ധിയോടെ കാണരുത്. ഏത് ചെറിയ പാപവും വലിയവനായ ദൈവത്തോട് ചെയ്യുന്നതിനാൽ വലുത് തന്നെയാണ്. അഹങ്കാരവും അവിശ്വാസവും അസൂയയും എല്ലാം പാപമാകുന്നു. അതിനുള്ള ശിക്ഷാവിധി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ വാക്യത്തെക്കുറിച്ച് വളരെയേറെ ആശ്ചര്യജനകമായ വിശേഷ ലക്ഷണങ്ങളുണ്ട്. 1 പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും സൃഷ്ടിപ്പ് തീപ്പുകയുടെയോ നഷ്ടപ്പെട്ടവരുടെയോ അവസ്ഥയെ ബാധിച്ചിട്ടില്ല. അവർ അതുപോലെ തന്നെ നിത്യതയിലേക്ക് പോകുന്നു. 2 മനുഷ്യനെ ഭീരുവും അവിശ്വാസിയും ഭോഷ്ക് പറയുന്നവനും കൊലപാതകനും ബാക്കിയുള്ളതൊക്കെ ആക്കി തീർത്ത പാപം മതില് തകർത്ത് പുതിയ ആകാശത്തും പുതിയ ഭൂമിയിലും പ്രവേശിക്കുവാനുള്ള യാതൊരു സാധ്യതയുമില്ല. പാപവും അതിന്റെ സകല സാധ്യതകളും പുതിയ സൃഷ്ടിയിൽ നിന്നും എന്നേക്കുമായി അകലെ അടച്ചിരിക്കുകയാണ്. പാപം പ്രവേശിക്കാത്ത ആ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തെ. ഒടുവിലായി തീപ്പൊയ്ക നിത്യമാണ്. ഇത് 2 മരണമാകുന്നു. 3 പുനരുദ്ധാനമില്ല. ഇത് നിത്യമായി ദൈവത്തിൽ നിന്നുമുള്ള വേർപാടാണ്. ഇതിനോളം ഭയാനകവും പേടിപ്പെടുത്തുന്നതുമായ മറ്റൊന്നുമില്ല.
ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നു, അന്ത്യബാധ ഏഴും നിറഞ്ഞ ഏഴ് കലശമുണ്ടായിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ തുടർന്ന് കാണുന്നത് പട്ടണത്തിന്റെ വിശദീകരണമാകുന്നു. ഇതിന്റെ മനസംബന്ധിയായതും ആത്മീകമായതുമായ വശം നാം കാണുകയുണ്ടായി. അത് ആശ്ചര്യകരമാണ് താനും. എന്നാൽ ഈ ഭൗതിക വിവരണവും ചിന്തയ്ക്ക് മതിയായതാണ്. പട്ടണത്തിന് അവിടുത്തെ പൗരന്മാരുമായുള്ള ബന്ധം പരിഗണിക്കുവാൻ നാം ഇവിടെ അല്പം നിൽക്കുന്നത് നല്ലതാണ്. യഥാർത്ഥ പട്ടണത്തിന് സഭയോടുള്ള ബന്ധം, താമസക്കാരാരുമില്ലാത്ത ശൂന്യമായ പട്ടണമാകുന്നു മണവാട്ടി എന്ന് തീർച്ചയായും നാം ഊഹിക്കുന്നില്ല. വെറുമൊരു പട്ടണമാണ്, അതായത് വിജനമായൊരു പട്ടണമാകുന്നു ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. 22:3, 6, 19 വാക്യങ്ങളിൽ പട്ടണത്തോടുകൂടെ അതിലെ നിവാസികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വെളിയിലുള്ളവരെ ഇവിടെ 8 വാക്യത്തിൽ തള്ളപ്പെട്ടവരായി പറഞ്ഞിരിക്കുന്നു. മണവാട്ടിയും ഈ പട്ടണവും തമ്മിൽ ഒരു വ്യത്യാസം കാത്തു സൂക്ഷിക്കണമായിരുന്നെങ്കിൽ തന്നെ അവയെ ഒരുമിച്ച് പരിഗണിക്കണമെന്നത്ര എഴുത്തുകാരന്റെ ആഗ്രഹം. മണവാളൻ തന്റെ മണവാട്ടിക്ക് നൽകിയ സ്നേഹത്തെയും യോഗ്യതയെയും വെളിപ്പെടുത്തുന്നതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരുക്കങ്ങൾ. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അവൻ എന്നെ കൊണ്ടുപോയി, ദർശനത്തിന്റെ രംഗം മാറി എന്നർത്ഥം. വെളിപ്പാട് പുസ്തകം 1:10 പത്മോസിൽ വെച്ചുള്ള ദർശനം കാണുന്നു. 4:1 ദർശനരംഗം സ്വർഗമാകുന്നു. സ്വർഗത്തിൽ പ്രത്യേകം ഒരുക്കുന്ന സിംഹാസന സ്ഥാനത്തേക്ക് യോഹന്നാനെ ഉയർത്തുന്നു. 3 രംഗം തുടങ്ങുന്നത് വെളിപ്പാട് 17:3 മരുഭൂമിയിലേക്ക് രംഗം മാറ്റുന്നതായി കാണുന്നു. അവിടുത്തെ കാഴ്ച 21:8 വരെയും ചെല്ലുന്നു. അത് കഴിഞ്ഞിട്ട് 4 രംഗമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ 4 രംഗങ്ങളിലും യോഹന്നാൻ ആത്മവിവശനാകുന്നു എന്നോർക്കണം. ആത്മവിവശൻ എന്നല്ല, ആത്മാവിലായി എന്നേ ഗ്രീക്കിലുള്ളൂ. ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിലാക്കി അഥവാ ആത്മനിറവുള്ളവനായി, ആത്മാവിന്റെ പരിപൂർണ നിയന്ത്രണത്തിൻ കീഴിലായി, ബോധരഹിതനായി എന്നല്ല കേട്ടോ, നല്ല സുബോധമുള്ളവനായി കാര്യങ്ങളെ കാണുന്നു. അതിന് സ്വയബോധം തെളിഞ്ഞാൽ മതിയല്ലോ എന്നാരെങ്കിലും ചോദിക്കാം. എന്നാൽ ഈ ശരീരത്തിലും ഈ ബുദ്ധിയിലും നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ബുദ്ധിക്കും താങ്ങാനാവാത്ത കാര്യങ്ങളാണ് കാണുന്നത്. ഇതുപോലുള്ള അസാധാരണ ദൃശ്യം ദാനിയേലിനുണ്ടായതായി നാം വായിക്കുന്നുണ്ട്. സ്വർഗീയ ദർശനങ്ങൾ ജഡശരീരത്തിനും മനസ്സിനും താങ്ങുവാൻ കഴിയുകയില്ല. ഇന്നും ആത്മീയ പ്രകാശങ്ങൾ ധാരാളം പ്രാപിക്കുന്ന ദൈവദാസന്മാർ പലപ്പോഴും രോഗികളായി തീരുന്നത് കാണുവാനായിട്ട് സാധിക്കും. ശത്രുവിന്റെ ആക്രമണത്തിന് വിധേയരാകുന്നു എന്ന് മാത്രമല്ല, സ്വർഗീയ ദർശനങ്ങൾ ജഡശരീരത്തിന് താങ്ങുവാൻ കഴിയുകയില്ല. ഇത് മറന്നു പോകരുത്. ആ വിധം വരാതിരിക്കണമെങ്കിൽ സ്വർഗീയ ദർശനം ശരീരത്തിൽ കൂടി താങ്ങുവാൻ മതിയായ നിലയിൽ ആത്മനിറവ് പ്രാപിക്കണം. ആ വിധമായ ആത്മനിറവും ആത്മനിയന്ത്രണവും ഉണ്ടായിരിക്കണം. ആ വിധം യോഹന്നാനും ഉണ്ടായി എന്നാണ് അർത്ഥം. ഉയർന്നൊരു മലയിൽ യോഹന്നാനെ കൂട്ടിക്കൊണ്ടുപോയ ദൂതൻ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. ഭൗമികമായ ഒരു അടിസ്ഥാനമുള്ളതും അങ്ങനൊരു അടിസ്ഥാനത്തിന്മേൽ പണിതതുമായ ഭൂമിയിലെ പട്ടണങ്ങളിൽ ഒന്നിനോടും സാമ്യപ്പെടുത്താവുന്നതല്ല സ്വർഗീയ യെരുശലേം. തീർച്ചയായും ഈ പട്ടണം ഭൂമിയിലെ യാതൊരു പട്ടണത്തിന്റെയും പകർപ്പല്ല. ഈ പട്ടണം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതാണ്. അവൾ സ്വർഗത്തിൽ ആരംഭിക്കുന്നതും കർത്താവായ യേശുക്രിസ്തു പണിതതുമാകുന്നു. സ്വർഗത്തിൽ നിന്നും അവൾ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എങ്കിൽ തന്നെ അവൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് സൂചനയൊന്നുമില്ല. ഭൂമിയിലെ പട്ടണം ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. സ്വർഗത്തിലെ പട്ടണം ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുമില്ല. ഈ പട്ടണം എത്രമാത്രം താഴേക്ക് വന്നു എന്നുള്ളത് ഊഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ, ഉറപ്പ് പറയുവാൻ തെളിവൊന്നുമില്ല. പുതിയ യെരുശലേമിനെ വ്യാഖ്യാനിക്കുന്നതിൽ അങ്ങേ അറ്റത്തെ കാഴ്ചപ്പാടിലേക്ക് ഇത് അനേകരെയും നയിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. പുതിയ യെരുശലേമിനെ സംബന്ധിക്കുന്ന ഈ വേദഭാഗം മൊത്തം ഭൂമിയിലെ യെരുശലേമിന്റെ മേൽ ചെലുത്തിക്കൊണ്ട് ആരംഭത്തിൽ തന്നെ ഇബോണിസം എന്നൊരു ദുരുപദേശം ഉണ്ടായിട്ടുണ്ട്. ആദിമസഭയിലെ മറ്റൊരു ദുരുപദേശമായിരുന്ന ജ്ഞാനവാദികൾ നോസ്റ്റിക്സ് ഈ വേദഭാഗത്തെ മുഴുവൻ ആത്മീകവൽക്കരിച്ചുകൊണ്ട് ഇത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി. ആധുനിക കാലത്തുള്ള പല പ്രത്യയ ശാസ്ത്രങ്ങളും തങ്ങളാണ് പുതിയ യെരുശലേം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള സ്ഥലങ്ങളെ അതാക്കി സംസാരിക്കുന്നുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്നു. ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും
ഉൽപതിഷ്ണുക്കളും സഹസ്രാബ്ദ നിഷേധവാദികളും ഈ പട്ടണത്തെ സ്വർഗത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തു നിന്നും രണ്ട് വസ്തുതകൾ വ്യക്തമാണ്. ഒന്ന്, ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. രണ്ട്, ഇത് ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഈ വേദഭാഗം ഈ പട്ടണത്തെ ഭൂമിക്കും സ്വർഗത്തിനും മധ്യത്തിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അനേകരും പരിഹരിക്കുവാൻ ശ്രമിക്കുന്ന പ്രതിസന്ധി ഇതുതന്നെയാണ്. എന്നാൽ എന്തുകൊണ്ട് ഈ നഗരത്തെ ഭൂമിക്കും സ്വർഗത്തിനും ഇടയിൽ തന്നെ വിട്ടേക്കുന്നില്ല? അതവിടെ ആകുന്നു എന്നാണ് ഈ വേദഭാഗം പറയുന്നതെങ്കിൽ അവിടെ തന്നെ ഇരിക്കട്ടെ. ബാഹ്യാകാശത്ത് മറ്റൊരു പുതിയ ഗ്രഹത്തിൽ ഒരു നാഗരികത ഉണ്ടായെന്നാൽ കുഴപ്പം വല്ലതും ഉണ്ടോ? അതിൽ പൊരുത്തപ്പെടാത്തതായുള്ളതെന്താണ്? പുതിയ യെരുശലേം ഒന്നുകിൽ ഭൂമിക്ക് മറ്റൊരു ഉപഗ്രഹമാകും, അതല്ല എങ്കിൽ കുറെ കൂടി യോജിക്കുന്നതും സത്യമായതുമായി ഞാൻ ചിന്തിക്കുന്നത് ഭൂമി പുതിയ യെരുശലേമിനും മറ്റുള്ള പുതിയ സൃഷ്ടികൾക്കും ഒരു ഉപഗ്രഹം ആയേക്കുമെന്നാണ്. ഈ പട്ടണം സകലത്തിൻ്റെയും കേന്ദ്രമാകും എന്നാണ് ഈ അധ്യായം സൂചിപ്പിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും സകല മഹത്വവും ഈ പട്ടണത്തിന് ചുറ്റുമായിരിക്കും. ദൈവം അവിടെ ഉണ്ടായിരിക്കും, അവൻ്റെ തലസ്ഥാനമായിരിക്കും, അവൻ്റെ പ്രപഞ്ചം അതെ ദൈവകേന്ദ്രീകൃതം ആയിരിക്കും. പലരുടെയും മനസ്സിലുയരുന്ന ഒരു ചോദ്യം, മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പട്ടണത്തെയല്ലേ കാണിച്ചത്? ഒരു നഗരം എന്ന് വെച്ചാൽ കുറെ കെട്ടിടങ്ങൾ മാത്രമല്ല അതിലെ നിവാസികളും ഉൾക്കൊള്ളും എന്ന് മറക്കരുത്. ഒരു സ്കൂൾ എന്ന് വെച്ചാൽ സ്കൂൾ കെട്ടിടം മാത്രമല്ലല്ലോ, അതിലെ കുട്ടികളും ജോലിക്കാരും എല്ലാവരും വരുമല്ലോ. ഇവിടെ മണവാട്ടി ക്രിസ്തുവിന്റെ സഭയാണ്. ഇപ്പോൾ ആ നഗരം അലങ്കരിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അതിൽ വസിക്കുന്നവർ മണവാട്ടിയായ സഭയിലെ അംഗങ്ങളാകുന്നു എന്നോർക്കണം. ഇനിയും 11-ാം വാക്യം നമുക്ക് നോക്കാം. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുവാൻ, അതായത് സന്തോഷിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു. വിശുദ്ധ നഗരത്തിൽ ഈ പ്രത്യാശ സാക്ഷാത്കരിക്കപ്പെടുവാൻ പോവുകയാണ്. പാപത്തിലുള്ള മനുഷ്യൻ ദൈവ തേജസ്സിന്റെ വെളിപ്പാട് ഒരിക്കലും കണ്ടിട്ടില്ല. ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയിലെ അനുഭവം അവരെ പഠിപ്പിച്ചത് എന്തെന്നാൽ, പാളയത്തിൽ മറുതലിപ്പുണ്ടായ ഓരോ സമയത്തും ദൈവത്തിന്റെ തേജസ് ന്യായവിധിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷത പാപമയമായ ഒരു ഹൃദയത്തിന് ഭീതിജനകമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ നീതി ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എത്ര മഹത്വകരമായ പ്രത്യാശയാണ് അവിടുത്തെ തേജസ് നോക്കിക്കാണുക എന്നുള്ളത്. ഇല്ലേ, ദൈവ തേജസ്സിന്റെ പൂർണതയുടെ പ്രത്യക്ഷതയായി ഈ പട്ടണത്തെ തീർക്കുന്ന രണ്ട് ആശ്ചര്യകരമായ വസ്തുതകൾ ഏവയെന്നാൽ, ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പട്ടണത്തെ പ്രപഞ്ചത്തിനുള്ള മഹത്വത്തിന്റെ ഉറവിടമാക്കി തീർക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഈ പട്ടണത്തിൽ നിന്നും പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ട്, വിശുദ്ധന്മാരുടെ സാന്നിധ്യം ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷതയെ തടയുന്നില്ല. ഇനി നമുക്ക് 12-ഉം 13-ഉം വാക്യങ്ങൾ നോക്കാം. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടും ഉണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിൽ ചുറ്റുമുള്ള വൻമതിൽ സൂചിപ്പിക്കുന്നത് നഗരം പ്രത്യേകം വേർതിരിക്കപ്പെട്ടതാണെന്ന് സ്പഷ്ടമാക്കാനാണ്. നഗരത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതിനേക്കാൾ ഉപരിയായി എല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ല എന്ന് താക്കീത് നൽകുക എന്ന കർത്തവ്യമാണ് മതിൽ നിർവഹിക്കുന്നത്. ഈ പട്ടണത്തിന് 12 ഗോപുരങ്ങൾ അഥവാ വാതിലുകൾ ഉണ്ട്. ഓരോ വശത്തും 3 വീതം. ഓരോ ഗോപുരത്തിന്മേലും ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിന്റെ പേർ കൊത്തിയിട്ടുണ്ട്. അങ്ങനെ 12 ഗോപുരങ്ങളിൽ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമാണ്. മരുഭൂമി യാത്രയിൽ സമാഗമന കൂടാരത്തിന് ചുറ്റിലും ഇസ്രായേൽ മക്കൾ പാളയം ഇറങ്ങിയിരുന്ന ക്രമമാകുന്നു ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നതില്ലേ. ലേവിയുടെ ഗോത്രമാണ് പുരോഹിതന്മാരായിരുന്നത്. അവർ യഥാർത്ഥ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷിച്ചു പോന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ പുതിയ യെരുശലേം ഒരു മന്ദിരമാകുന്നു, അഥവാ സമാഗമന കൂടാരം കാരണം അവിടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുന്നു. അവനെ നിരന്തരം ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരായി മണവാട്ടിയെ നിയമിക്കുന്നു. അവർ പട്ടണത്തിൽ ഈ പറഞ്ഞതുപോലെ ശുശ്രൂഷിക്കുന്നു എന്ന് മാത്രമല്ല, ലേവി സമാഗമന കൂടാരത്തിങ്കിൽ പറഞ്ഞതുപോലെ പാർക്കുകയും ചെയ്യുന്നു. ഇനിയും 14-ാം വാക്യം നോക്കിക്കേ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. ഈ പട്ടണത്തിന് 12 അടിസ്ഥാനങ്ങളുണ്ട്. അതെ, 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ അതിന്മേലുണ്ട്.
എഫേസ്യരിലെ രണ്ടാം അധ്യായത്തിന്റെ 20 വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇതത്രേ ഇന്നത്തെ സഭ. ഇന്നത്തെ സഭ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സമൂഹമാണ്. 15-ഉം 16-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, 15-ാം വാക്യത്തിൽ, എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോലുണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിൻ്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിൻ്റെ മതിൽ അളന്നു. ഈ നഗരത്തിന്റെ ആകൃതി വിവരിക്കുവാൻ വാസ്തവത്തിൽ പ്രയാസമാണ്. അതിന്റെ പ്രധാന കാരണം, സമയത്തിന്റെ ഒരു പ്രപഞ്ചത്തിൽ നിന്നും നിത്യതയുടെ ഒരു പുതിയ സൃഷ്ടിയിലേക്ക് മാറ്റുവാനുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ്. ഈ നഗരത്തിന്റെ അളവ് പറഞ്ഞിരിക്കുന്നത് നഗരത്തിന്റെ വലിപ്പവും ആകൃതിയും സംബന്ധിച്ചുള്ള അനേകം ധാരണകൾ ഉയർന്നു വരുവാൻ കാരണമായി തീർന്നിട്ടുണ്ട്. ഏതെല്ലാം വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നാം കേൾക്കുന്നതെന്നറിയാമോ? എന്നാൽ നാം പ്രത്യേകം ഓർത്തിരിക്കണം, തെറ്റുപറ്റി ഒരിക്കലും നാം ഒരു വ്യാഖ്യാനത്തിലും ചെന്നുപെടുവാൻ ഇടയാകരുത്. ഒന്നാമതായി നമുക്ക് ഈ നഗരത്തിന്റെ സൈസ് ഒന്ന് പരിഗണിക്കാം. ഓരോ വശത്തിന്റെയും ഉയരത്തിന്റെയും അളവ് 1200 നാഴിക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രീക്കിൽ 12,000 സ്റ്റേഡിയോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഏകദേശം 1500 മൈലുകൾ. ഈ പട്ടണത്തിന് പറഞ്ഞിരിക്കുന്ന വിസ്തീർണം ആദ്യം ചിന്തിക്കുമ്പോൾ അത്ഭുതാവഹമാണ്, എന്നാൽ അതിൻ്റെ പ്രാധാന്യത പരിഗണിക്കുമ്പോൾ പൊരുത്തപ്പെടാവുന്നതായി കാണാവുന്നതാണ്. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം അല്പാൽപം പിടിച്ചുവെച്ച് സൃഷ്ടിക്കുന്നെന്നോ മിതവ്യയം ചെയ്യുന്നു എന്നോ കുറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല. കടൽ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ അവൻ അവിടെ വളരെയേറെ മണൽ വിരിച്ചിരിക്കുന്നതും കടലിൽ വളരെയേറെ വെള്ളം നൽകിയിരിക്കുന്നതായും കാണാവുന്നതാണ്. അവിടെ നിന്ന് അനേകം പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, എല്ലായിടത്തും പാറകളെ ഉണ്ടാക്കി. ഇനിയും ഈ പട്ടണത്തിന്റെ ആകൃതി നമുക്കൊന്ന് പരിഗണിക്കാം. തിരുവചനത്തിന്റെ ലളിതമായുള്ള വിവരണം നഗരം സമചതുരമായി കിടക്കുന്നു എന്നത്രേ. അതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ പട്ടണം ഒരു വശത്ത് 1500 മൈൽ ഉള്ള ഒരു ക്യൂബ് നീളം, വീതി, ഉയരം, ഈ മൂന്നും സമയളവോട് കൂടിയ വസ്തു ആകുന്നു എന്നത്രേ. പല വ്യാഖ്യാതാക്കളും ഇതിന്റെ ആകൃതി വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. എന്നാൽ ബാഹ്യാകാശത്ത് ഒരു ക്യൂബോ ത്രികോണമോ പിരമിഡോ ഒന്നും ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാണ് അല്ലേ? ഗോളാകൃതിയെ കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ കഴിയൂ. അതാകുന്നു ആകാശത്തുള്ള ഗ്രഹങ്ങളുടെ ആകൃതി. നമുക്കറിവുള്ളിടത്തോളം ചതുരാകൃതിയിലുള്ളതോ ത്രികോണാകൃതിയിലുള്ളതോ ആയ ഗ്രഹങ്ങൾ ഒന്നും ആകാശത്തില്ല. ഭൂമിയിലെ കെട്ടിടങ്ങൾക്ക് ഈ പറഞ്ഞ ആകൃതികൾ ചേരുന്നതാണ്. എന്നാൽ ശൂന്യാകാശത്ത് അത് പ്രായോഗികമല്ല. എന്നിട്ടും ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈ പട്ടണം ചതുരാകൃതിയാകുന്നു എന്നത്രേ. നാം ഈ ഗോളത്തിന്റെ അകത്തായിരിക്കും പാർക്കുന്നത്, പുറത്തായിരിക്കില്ല എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഭൂമിയിൽ നാം ഗോളത്തിന് പുറത്താണല്ലോ പാർക്കുന്നത്, അതായത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നതാനും. നമ്മെ ഭൂമിയിൽ പിടിച്ചു നിർത്തുവാൻ ദൈവം ഒരു ആകർഷണ സിദ്ധാന്തം ഉണ്ടാക്കേണ്ടിയിരുന്നു, അല്ലായിരുന്നെങ്കിൽ നാം ബാഹ്യാകാശത്തു കൂടി പറന്നു നടന്നേനെ. ഇവിടെ നാം പുറത്തുകൂടി നടക്കുന്നു, എന്നാൽ നവയെരുശലേമിൽ നാം അകത്തുകൂടി നടക്കും എന്നത്രേ ഇത് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് പട്ടണത്തിന്റെ മതിൽ ഒന്ന് നോക്കാം. 17-ഉം 18-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിന്റെ മതിൽ അളന്നു മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. പട്ടണത്തിന്റെ മതിൽ സംരക്ഷണത്തിനായിട്ടാണ്. മതിലുള്ള ഒരു പട്ടണം സുരക്ഷിതമായ പട്ടണമാകും. പുതിയ യെരുശലേം സുരക്ഷിതമാണ്, അവിടെ പാർക്കുന്നവർ സുരക്ഷിതരായി പാർക്കും. സ്വർഗീയ ശാലയും സുരക്ഷിതത്വത്തിന്റെയും സമാധാനത്തിന്റെയും ഫലം ആസ്വദിക്കും. ഭൂമിയിൽ ദൈവവുമായി സമാധാനത്തിലായവരെ കൊണ്ടുണ്ടാക്കിയ ഈ നഗരം നിത്യത മുഴുവൻ സമാധാന സമ്പൂർണത ആസ്വദിക്കും. മതിൽ 144 മുഴം, അതായത് 216 അടി പൊക്കം ഉള്ളതാകുന്നു. പ്രാചീന ബാബിലോന്റെ മതിലിന്റെ വലിപ്പം 50 മുഴം വീതിയും 200 മുഴം ഉയരവുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു വിധത്തിലും പട്ടണം ആക്രമിക്കപ്പെടാതിരിക്കുവാനാണ് ഈ പറഞ്ഞ മതിൽ അവിടെ ഉണ്ടാക്കിയിരുന്നത്.
പുതിയ യെരുശലേമിന്റെ മതിലിന്റെ വലിയ പൊക്കം ആ പട്ടണത്തിന്റെ വലുപ്പത്തിന് ചേരുന്നതാണ്. സംരക്ഷണം എന്നതിനേക്കാൾ സൗന്ദര്യം എന്നതാണ് ഈ പട്ടണത്തിന്റെ രൂപകൽപ്പനയുടെ പിൻപിലുള്ളത്. മതിലിന്റെ പണി സൂര്യകാന്തം കൊണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എത്ര സൂക്ഷ്മതയോടെ പണി കഴിപ്പിച്ച പട്ടണമാകുന്നു ഇതെന്നോർക്കണം. ഇനിയും അതിന്റെ അടിസ്ഥാനത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചിന്തിക്കാം.